ഹലോ ഫ്രണ്ട്സ്, മിക്കു റോക്ക് നേഴ്സ് വ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ അട്ടക്കുളങ്ങര കിള്ളിപ്പാലം ആ ഒരു ബൈപ്പാസ് റോഡിലാണ്. അപ്പോൾ ഈ ഒരു ബൈപ്പാസ് റോഡിൽ റീസെൻ്റായിട്ട് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കറക്റ്റായിട്ട് അട്ടക്കുളങ്ങരയിൽ ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ട്, ഈഞ്ചക്കൽ വരെ 1200 മീറ്റർ, അതായത് 1 കിലോമീറ്റർ 200 മീറ്റർ വരെയുള്ള ഒരു വലിയൊരു ഫ്ലൈ ഓവർ വരാൻ വേണ്ടി പോകുന്നുണ്ട്. 179.6 കോടി രൂപ, അതായത് 60 കോടി രൂപയുടെ ഒരു ബഡ്ജറ്റാണ്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് തന്നെ വരട്ടെ. അപ്പോൾ അതോടൊപ്പം ഞാൻ ഇന്ന് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ആൾക്കാർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. ഇതാ എൻ്റെ ബാക്കിലുള്ള ഈ ഒരു പാർക്കാണ്, നമ്മുടെ കോർപ്പറേഷനോട് ചേർന്നിട്ടുള്ള, കോർപ്പറേഷൻ്റെ അണ്ടറിലുള്ള ഈ ഒരു പാർക്കാണ്. അപ്പോൾ ഈ ഒരു പാർക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് നമ്മുടെ തിരുവനന്തപുരം നഗരസഭ അവിടെ ചാല സർക്കിളാണ്, കോർപ്പറേഷൻ്റെ ചാല സർക്കിളാണ്. മതിലിലൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ആർട്ട് വർക്കുകളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് നമ്മുടെ ബൈപ്പാസ് റോഡാണ്, അട്ടക്കുളങ്ങര കിള്ളിപ്പാലം ബൈപ്പാസ് റോഡാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഇതോ നേരെ കാണുന്ന ഈ ഒരു ഉദ്യാനമാണ്, ഒരു കിടുക്കാഴ്ച ഉദ്യാനം. അപ്പോൾ ഇത് താമസിക്കാതെ തന്നെ പബ്ലിക്കിന് ഓപ്പൺ ചെയ്ത് കൊടുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക്. തിരുവനന്തപുരം നഗരസഭ സന്മതി ഉദ്യാനം എന്നുള്ളതാണ്, നമ്മുടെ കോർപ്പറേഷൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ആ ഒരു ഗേറ്റ് എല്ലാ സംഭവം ഉണ്ട് ഫ്രണ്ടിൽ. അപ്പോൾ ഒരു പെർമിഷൻ നമ്മൾ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, നോ പാർക്കിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗേറ്റ്. ഓക്കെ, അപ്പോൾ കയറി വരുന്ന സമയത്തിന് നല്ല ഒരു വൈബാണ് കേട്ടോ, ഒരു രക്ഷയില്ല, നല്ലൊരു വൈബാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു സൈഡൊക്കെ ആദ്യം ഒന്ന് നോക്കാം, അതിനുശേഷം ബാക്കി ഡീറ്റെയിൽസിലേക്ക് ഒന്ന് കടക്കാം. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ എരുമക്കുഴി മാലിന്യത്തിൽ നിന്നും പൂങ്കാവനത്തിലേക്ക് സന്മതി ഉദ്ഘാടനം ചെയ്തത് 2020 നവംബർ 3 ശ്രീ പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഉദ്ഘാടനം ചെയ്തതാണ്. ഇതാ നോക്കിയാം, നല്ല വളരെയധികം കളർഫുള്ളായിട്ടുണ്ട്. ഇവിടെയൊക്കെ ആർട്ട് വർക്കുകളൊക്കെ നല്ല രീതിയിലുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെ താഴെയാണ് ഗ്രാസിൽ നല്ല രീതിയിൽ സംഭവം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ നഗരം സുന്ദര നഗരം എന്നൊക്കെ പറഞ്ഞ് എഴുതി വച്ചിട്ടുണ്ട്. കൊള്ളാം, നമ്മുടെ ഒരു തിരുവനന്തപുരം സിറ്റിയുടെ ഒത്ത നടുക്കായിട്ട് ഇതുപോലുള്ള ഒരു ഉദ്യാനം മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ വേണ്ടി കോർപ്പറേഷൻ നല്ല രീതിയിൽ പാടുപെട്ടിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ വക ഒരു ബിഗ് സല്യൂട്ട്. നമുക്ക് ഈവനിംഗ് ഒക്കെ ഇവിടെ വന്ന് ഇരിക്കാൻ പറ്റിയ ഒരു നല്ല ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ്. തകണ്ട നല്ലൊരു കളർഫുൾ, നല്ല ഒരു കളർഫുള്ളായിട്ടുള്ള രീതിയിലാണ് ആർട്ട് വർക്കുകളൊക്കെ മതിലൊക്കെ വെച്ചിട്ടുള്ളത്. അതുകൂടാതെ തന്നെ മുകളിലുള്ള ചെടികളൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ അങ്ങ് ലാസ്റ്റ് വന്നിട്ട് കോർപ്പറേഷൻ്റെ ഒരു സെക്ഷനാണ്. ഇവിടെയും ചെറിയൊരു ഗോഡൗൺ പോലെ ഉണ്ട്. നമുക്കിതാ ഈ ഒരു ചെടികളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകുന്നുണ്ട്. കൊള്ളാമുണ്ട, നല്ല രീതിയിൽ തന്നെയാണ് പൂക്കളെല്ലാം സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, ഒരു രക്ഷയില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത പാർക്കിൻ്റെ ഉള്ളിലോട്ട് പോകാം. പാർക്കിൻ്റെ ഉള്ളിലോട്ട് പോകുന്ന സമയത്ത് തന്നെ തകണ്ട ഇവിടെ മുളയിൽ കുറേ ചെടികളൊക്കെ സംഭവമുണ്ട്. അപ്പോൾ നമുക്കിതാ പാർക്കിലാണെങ്കിൽ നല്ല രീതിയിൽ ലൈറ്റ് സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അതുകൂടാതെ തന്നെ ഈ പാർക്കിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല രീതിയിലൊരു ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് എന്ന് വേണമെങ്കിൽ നമുക്കിത് പറയാൻ കണ്ട. ഇഷ്ടംപോലെ ചെടികളുണ്ട്, എല്ലാ സംഭവവും നല്ല രീതിയിൽ വെറൈറ്റി ആയിട്ടുള്ള കണ്ട. അതായത് ഇതെന്ത് ചെടിയാണ് സംഭവം, ആ ഒരു മൊട്ട് പോലെയൊക്കെ ഇരിക്കുന്നുണ്ട. കൊള്ളാം. ഓക്കെ, അപ്പോൾ നമുക്കിതാ ഇവിടെയാണെങ്കിൽ ലൈറ്റിൻ്റെ ഡെക്കറേഷനൊക്കെ ഉണ്ട്. രാത്രിയൊക്കെ ഈവനിങ്ങൊക്കെ പെർമിഷനൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെയാണ് ഇതാ നീ ലൈറ്റൊക്കെ ഇട്ട് നമുക്കിവിടെ ഫോട്ടോസും അതുകൂടാതെ തന്നെ ഫോട്ടോസ് എടുക്കാനും പറ്റും. അതുകൂടാതെ തന്നെ നമുക്ക് ഈവനിങ് കുട്ടികളായിട്ടൊക്കെ വന്നിട്ട് സംഭവം ഇവിടെ വന്നിരിക്കുന്ന ഒന്ന് റിലാക്സേഷന് വേണ്ടിയും സംഭവം ഇവിടെ നല്ല ഒരു യൂസ്ഫുൾ ആയിരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അത് രണ്ട് സൈഡിൽ ഒരു എൻട്രി ഉണ്ട്, ഇവിടെ ഒരു എൻട്രി ഉണ്ട്, അതുകൂടാതെ തന്നെ അവിടെ ഒരു എൻട്രി ഉണ്ട്. ലൈറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സംഭവം കൊള്ളാം. എന്നാൽ പുല്ലൊക്കെ കണ്ട, പുല്ലൊക്കെ സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഒരു കുഷൻ രീതിയിൽ തന്നെയാണ്. നമുക്ക് ചവിട്ടുന്ന സമയത്ത് തന്നെ എനിക്ക് നല്ല രീതിയിൽ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയും ഇഷ്ടംപോലെ ചെടികളൊക്കെ ഉണ്ട്, നല്ല രീതിയിൽ തന്നെയാണ് സംഭവം ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് എനിക്ക് തോന്നിട്ട് രാത്രിയാണെങ്കിൽ ഇതാ വെള്ളം നല്ല രീതിയിൽ സംഭവം ഇതിൽ സംഭവം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പാണെന്നാണ് തോന്നുന്നത്. അതുകൂടാതെ തന്നെ എന്താ കണ്ട ലൈറ്റ്, ഇത് എനിക്ക് തോന്നുന്നു കളർ ലൈറ്റ് ആയിരിക്കും, കളർ LED ലൈറ്റുകളായിരിക്കും അതിലുള്ളത്. 1-2 ലൈറ്റുകളാണ് ഉള്ളത്. അതുകൂടാതെ തന്നെ ഫ്രണ്ടിൽ ഈ രണ്ട് സൈഡിൽ ഇവിടെയും ഒരു ലൈറ്റുണ്ട്, ഇവിടെയും ഒരു ലൈറ്റുണ്ട്. ഓക്കെ,
അപ്പോൾ ഇവിടെ ആൾക്കാർക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റിയ നല്ല രീതിയിൽ തന്നെയാണ് വലിയ നല്ല മാർബിളിലാണെങ്കിൽ സംഭവം ചെയ്തു വെച്ചിട്ടുള്ളതാണ്. 4 പേർക്ക് ഇരിക്കാം, എൻ്റെ ഒരു സൈസിനാണെങ്കിൽ 4 പേർക്ക് ഇരിക്കാൻ പറ്റിയ ഒരു സെറ്റപ്പ് തന്നെയാണ്. ഈ ഒരു ഗാർഡൻ്റെ ആ ഒരു മതിലിൻ്റെ മതിൽക്കെട്ടിൻ്റെ അവിടേക്കാണെങ്കിൽ ഇതുപോലെയാണെങ്കിൽ ലൈറ്റുണ്ട്. അപ്പോൾ രാത്രി കാണുന്ന സമയത്ത് ഇത് നേരെ നമ്മുടെ ആ ഒരു ഗാർഡനിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ആ ഒരു ലൈറ്റിൻ്റെ ഒരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യും. പിന്നെ വന്നിട്ട് ഈ ഗാർഡൻ്റെ അകത്ത് തന്നെ ഒരു ട്രാൻസ്ഫോമർ ഇരിക്കുന്ന ഒരു ഫീലിംഗ് ആണ്. മിക്കവാറും അത് ട്രാൻസ്ഫോമർ ഗാർഡൻ്റെ അകത്ത് തന്നെയാണെന്നാണ് തോന്നുന്നത്. നമുക്ക് ആ സൈഡിൽ കൂടെ പോകുന്ന സമയത്ത് നോക്കാം. ഇവിടെയും ഇതുപോലെ തന്നെ മുളയൊക്കെ ആണെങ്കിൽ സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെടികളൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ നല്ല കളർഫുൾ ആയിട്ടുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. എല്ലാ സംഭവം ഇത് ഇനി തോന്നുന്നു ഇത് കരിഞ്ഞു നിൽക്കുകയാണെന്ന് തോന്നുന്നു. ഓക്കെ, അതിൻ്റെ ഇതാക്കണ്ട, അതിൻ്റെ പൂക്കൾ മുട്ട്, അത് കൂടാതെ തന്നെ ഇതാക്കണ്ട, ഈ ചെടികളൊക്കെ നോക്കിയാൽ നല്ല കളർഫുള്ളായിട്ടുണ്ട്, ഒരു രക്ഷയില്ല, സൂപ്പർബായിട്ടുണ്ട്. ഓക്കെ, പിന്നെ അത് കൂടാതെയാണെങ്കിൽ ഇത് ഇവിടെയും അതുപോലെ തന്നെയാണെങ്കിൽ ഒന്ന് വാട്ടർ സ്പ്രിങ്കിൾ ചെയ്യുന്നതാണ്. ഈവനിങ് ആണ് സാധാരണ രീതിയിലാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. ഇവിടെ ഒന്നുണ്ട്, അത് കൂടാതെ തന്നെ അവിടെ ഒന്നുണ്ട്. ഇതിൽ ചെറിയ രീതിയിൽ മീനും കൂടെ ഒന്ന് വളർത്തിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ കൊള്ളാമായിരുന്നു എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായമാണ്. ഇവിടെ ലൈറ്റാണ് എനിക്ക് തോന്നുന്നു, ലൈറ്റ് ആകാശത്തോട്ട് വെച്ചിരിക്കുന്നതല്ല, ഈ സൈഡിലോട്ടൊന്ന് ഡീവിയേറ്റ് ചെയ്യാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ലൈറ്റാണ്. ഇവിടെ ചേച്ചിയാണെങ്കിൽ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഓക്കെ, ചെറിയ ചെറിയ കുഴിയൊക്കെ ഉണ്ട്. ട്രാൻസ്ഫോമർ പുറത്താണല്ലേ? ഓ, ട്രാൻസ്ഫോമർ കോമ്പൗണ്ടിൻ്റെ അകത്ത് തന്നെയാണ്, പക്ഷേ അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഗ്രില്ലിൻ്റെ അകത്താണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഓ, ഓക്കെ ഓക്കെ ഓക്കെ. ചേച്ചി ഇതാ ഈ കുഴിക്കിടയിലൊക്കെ വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്താ ഇത് നോക്കി, കല്ലിൽ സംഭവം സെറ്റാക്കി വെച്ചിട്ടുള്ളത് തന്നെയാണ്. ഇതാ നോക്കിയാൽ കല്ലിൽ റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇത് സംഭവം വന്നിട്ട് ഇരുമ്പാണ്. അത് കൂടാതെ തന്നെ ഇതുണ്ട് കണ്ട, ഇതുപോലെ പെബിൾസ്, ചെറിയ ചെറിയ കല്ലിൻ്റെ പീസുകളൊക്കെ ആണെങ്കിൽ സംഭവം ഫുള്ളും ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ളതിൻ്റെ പേരിൽ ഒരു മനുഷ്യനാണെങ്കിൽ കുനിഞ്ഞിരിക്കുന്ന ഒരു ഫീലിംഗ് ആണ് സംഭവം ഇതിൽ നമുക്ക് തോന്നുന്നത്. അത് കൂടാതെ തന്നെ ഇതിലൊരു ലൈറ്റുണ്ട്. ലൈറ്റൊക്കെ ഉള്ളതിൻ്റെ പേരിൽ രാത്രിയൊക്കെ ആവുന്ന സമയത്ത് നല്ല കളർഫുള്ളായിരിക്കും ഈ കല്ലും. അത് കൂടാതെ തന്നെ ലൈറ്റും കൂടെ ആവുന്ന സമയത്ത് ഒരു മനുഷ്യൻ ഇതിൽ ബെൻഡ് ചെയ്ത് എങ്ങനെ ഇരിക്കും അതുപോലെയാണ് സംഭവം ഇത് നമുക്ക് കാണുന്ന സമയത്ത് തോന്നുന്നത്. ഫേസൊക്കെ കണ്ട, ഫേസൊക്കെ ആണെങ്കിൽ ഇതൊക്കെ കണ്ട, നല്ല രീതിയിൽ കല്ലൊക്കെ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല ഒരു കളർഫുള്ളായിട്ടുണ്ട്. ഒരു അതൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഫീലിംഗ് തന്നെയാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കിടിലായിരിക്കും എന്ന് എൻ്റെ ഒരു അഭിപ്രായമാണ്. ഇവിടെയും അതുപോലെ തന്നെ ഇഷ്ടംപോലെ ചെടികളുണ്ട്. ഈ ചെടികളൊക്കെ ആണെങ്കിൽ നമ്മൾ കണ്ടതിന് അറിയാൻ പറ്റും. എന്താ കണ്ട, ഞാൻ ഉച്ചയ്ക്കാണ് ഒന്ന് എടുത്തത് കേട്ടോ, അതുകൊണ്ടാണ് എൻ്റെ ഒരു നീലം കൂടെ കാണുന്നത്. അപ്പോൾ നമ്മൾ പെർമിഷൻ മാനേജ് പ്രോപ്പറായിട്ടാണ് സംഭവം ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് അതുകൂടാതെ തന്നെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് നമ്മൾ ആ തടിയുടെ ഒരു ബ്രാഞ്ചസ്, അതായത് ഒരു മരത്തിൻ്റെ ബ്രാഞ്ചസിൽ ഇതുപോലെ തന്നെ ചെടിച്ചട്ടിയൊക്കെ വച്ച് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത് പോലെയാണ്. മുകളിലുള്ള ചെടി രണ്ടെണ്ണം കരിഞ്ഞിട്ടുണ്ട്, പക്ഷേ താഴെയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം കൊള്ളാം. നല്ല രീതിയിൽ ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു വൈബ് തന്നെയായിരിക്കും, നല്ല ഒരു ഫീലിംഗ് തന്നെയായിരിക്കും എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു ഗാർഡൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ചുറ്റും മുളകളാണ് മാക്സിമം സംഭവം, മുളയുടെ ചെടികളാണ് മാക്സിമം സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെയും ഇതുപോലെ തന്നെ കുറച്ച് ഹൈറ്റിലാണെങ്കിൽ മതിൽ സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ആ ഒരു കറക്റ്റ് ആ ഒരു മതിൽക്കെട്ടിൻ്റെ സൈഡിലെല്ലാം ഇതുപോലെയാണെങ്കിൽ ലൈറ്റുകൾ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയും ഇഷ്ടംപോലെ ചെടികളുണ്ട്. ചെടികളൊക്കെ സംഭവം സൂപ്പർബായിട്ടുണ്ട്. ഓക്കെ, ഇവിടെയും അതുപോലെ ഇരിക്കേണ്ട സെറ്റപ്പ് ഒന്നുണ്ട്, അവിടെ രണ്ടുണ്ട്. അത് കൂടാതെ തന്നെ ഈ ഒരു സർക്കിളിൻ്റെ അകത്തും അതുപോലെ തന്നെ കുറച്ച് ഇരിക്കേണ്ട സെറ്റപ്പുകളുണ്ട്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ ആ ഒരു സർക്കിൾ സംഭവം ഫുള്ളും ചുറ്റി നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയും ഇതുപോലെ തന്നെ ഇഷ്ടംപോലെ ലൈറ്റുണ്ട്. ഏറ്റവും നടുക്കായിട്ട് ഇതുപോലെ തന്നെ ഒരു ടോപ്പിൽ ഒരു ലൈറ്റുണ്ട്. അതിന് 3, 2, 5 ലൈറ്റുകളാണ് മെയിനായിട്ട് സംഭവം ഉള്ളത്. ഓക്കെ, നല്ല കിടിലം പാർക്ക്. ഇതുപോലെയുള്ള പാർക്കുകൾ നമ്മളാണെങ്കിൽ ട്രിവാൻഡ്രത്ത് പലയിടങ്ങളിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈവനിങ് ജസ്റ്റ് ഒന്ന് റിലാക്സേഷന് വേണ്ടി നമുക്ക് നല്ല രീതിയിൽ യൂസ് ആവും. അതുകൂടാതെ തന്നെ നമ്മൾ മൈൻഡ് റിലാക്സേഷനും ജോഗിങ്ങിനും കൂടെ സംഭവം കുറച്ചും കൂടെ ഒരു ഫെസിലിറ്റിയും കുറച്ചും കൂടെ ഒരു സ്പേസും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇവിടെ നമുക്ക് ചെറിയ രീതിയിലാണെങ്കിൽ ജോഗിങ് ഒക്കെ സംഭവം നടത്താം, പക്ഷേ ഇതൊരു മെയിൻ സിറ്റി ആയതിൻ്റെ പേരിലാണെങ്കിൽ കുറച്ച് കൂടുതൽ ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ജോഗിങ്ങിൻ്റെ സംഭവം ഒരു ഫെസിലിറ്റി ഉള്ളൂ. എന്നാലും കൊള്ളാം, പാർക്ക് വളരെയധികം കളർഫുള്ളായിട്ടുണ്ട്. ഓക്കെ, നല്ല സർക്കിൾ.
ഫ്രണ്ട്സ്, ട്രിവാൻഡ്രത്തുള്ള അട്ടക്കുളങ്ങര കിള്ളിപ്പാലം ബൈപ്പാസ് റോഡിലുള്ള കോർപ്പറേഷൻ്റെ കീഴിൽ വരുന്ന ഈ ഒരു ഉദ്യാനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നമുക്ക് പബ്ലിക്കിന് വേണ്ടി എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ഉദ്യാനം ഓപ്പൺ ചെയ്ത് കൊടുക്കുമെന്നുള്ളൊരു വിശ്വാസവും കൂടെ എനിക്കുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ലൊക്കേഷനുള്ള ആൾക്കാർക്കാണെങ്കിൽ ചെറിയ രീതിയിലുള്ള നമുക്ക് ജോഗിങ് നടത്താനും അതുകൂടാതെ തന്നെ ഈവനിങ് ജസ്റ്റ് ഒന്ന് റിലാക്സേഷനും വേണ്ടിയും ഈ ഉദ്യാനം നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആകും എന്നുള്ള ഒരു വിശ്വാസം കൂടെ എനിക്കുണ്ട്. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ ട്രിവാൻഡ്രം ബേസ്ഡ് വീഡിയോസുകൾ നമ്മൾ വരും എപ്പിസോഡുകളിൽ അപ്ലോഡ് ചെയ്യും. അതുവരേക്കും ബൈ ബൈ.